ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിനൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു കിഡിലൻ വെറൈറ്റി ഡിഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കശുമാവ് പൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പം നാട്ടിലൊക്കെ കശുമാങ്ങ ഒരുപാട് ഉണ്ടാവുന്ന ടൈമാണ്. അപ്പം നിങ്ങൾക്ക് പച്ച കശുവണ്ടി കിട്ടാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പച്ച കശുവണ്ടി റോ കാഷ്യൂനിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ റെസിപ്പിയാണ്. നോൺ വെജ് റോസ്റ്റിനൊപ്പം കിട പിടിക്കുന്ന അടിപൊളി കാഷ്യൂ റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ പച്ച കശുവണ്ടി യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളാണ്ട് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതിങ്ങനെ രണ്ടായി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതാകണ്ടോ നമ്മുടെ കാഷ്യൂനട്ട്, അതിങ്ങനെ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിൻ്റെ പുറത്തെ ആ ബ്രൗൺ കളർ തൊലിയും കൂടി നമുക്ക് കളയണം. പക്ഷേ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബദാമിൻ്റെയൊക്കെ സോക്കാവുമ്പോൾ പോരുന്ന പോലെ ഇങ്ങ് പോന്നോളും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരൊറ്റ ആൾക്കുള്ള സിംഗിൾ പോർഷൻ റോസ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത്. വളരെ കുറച്ച് കാഷ്യൂനട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ നാടൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഒരു 2 teaspoonsനോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സവാള കനം കുറച്ചരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി. കാരണം ഒരൊറ്റ സിംഗിൾ പോർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ കഷ്ണട്ടിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോളയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം, അതിനുശേഷം കാണാം കേട്ടോ. നമുക്ക് ഈ സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1 teaspoon മല്ലിപ്പൊടി, 1 ചെറിയ teaspoon മുളക് പൊടി ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ, കുറേശ്ശെ കുറേശ്ശേ ഉള്ളൂ. അത് നമ്മൾ ആ സവോള വഴറ്റിയ എണ്ണയിൽ തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ ആ റോസ് സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് നമ്മുടെ മസാലയുടെ ഒക്കെ മണം വന്നു തുടങ്ങുമ്പോൾ 1/2 തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെയും പകുതി മതി. ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് സ്ക്വയറായി മുറിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ റോസ്റ്റിൽ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വളരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം തേങ്ങനെ എടുത്തിട്ട് കൊത്തിയെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് നമ്മൾ ഈ തക്കാളി ഇട്ട ഉടനെ തന്നെ ചേർത്ത് വഴറ്റുക. കാരണം തേങ്ങാക്കൊത്തിന് ഒരു വേവ് ഉണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി തക്കാളിയുടെ കൂടെ കിടന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ തേങ്ങാക്കൊത്തും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കാഷ്യൂനട്ടിൽ കുറേ നേരമായി നമ്മളത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ പുറത്തെ ബ്രൗൺ കളറിലുള്ള തൊലിയൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരാൾ കഴിക്കാനുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാഷ്യൂനട്ടിൻ്റെ അളവ് എത്രയധികം കിട്ടുന്നു അത്രയും ചേർത്താൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇത് ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കറിയാണ്. ഇപ്പോൾ ഫൈനലി ഇപ്പോൾ ചേർത്തത് കുറച്ച് ഇലവർഗ്ഗങ്ങൾ, അതായത് നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയാണ്. മല്ലിയില വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് വഴറ്റി കൊടുക്കുന്നു. ഒന്ന് വേവണം, ഒരു 5 minutes നമ്മുടെ കശുവണ്ടി വേവണം. അതിനുവേണ്ടി ഒരല്പം മാത്രം വെള്ളം, ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കാഷ്യൂനട്ടൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊരു കാഷ്യൂനട്ട് എടുത്ത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് വെന്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂ റോസ്റ്റ്, ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അടിപൊളിയായി പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ കുറച്ച് റിച്ചാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.